C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്റെ ദൈവമേ, എന്റെ മനസ്സിലെ പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെ ഇവരോട് എല്ലാം തുറന്നു പറയും? എങ്ങനെ എങ്ങനെ ഞാനിത് തരണം ചെയ്യും? ഒരു പരിഹാരം ഉണ്ടാക്കി തരണേ. ആഹാ, ഇവിടേക്കാണോ? നിനക്കിപ്പോ സന്തോഷമായില്ലേ? നമ്മുടെ ജീവിതത്തിലെ മഴക്കാറുകൾ പെയ്യാതെ കാറ്റടിച്ച് പോകുന്നുണ്ടല്ലേ, എന്തൊരു സന്തോഷമല്ലേ. മനസ്സിലാവക ടെൻഷനൊക്കെ മാറിയപ്പോ എന്തൊരു ആശ്വാസമല്ലേ. ഇതാ ഇതാ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞത്, നമ്മുടെ ദിവസങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂന്ന്. നമ്മൾ എത്ര വിഷമിച്ചു, നീ എത്ര കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് നിന്റെ കണ്ണീര് പറ്റിയത് ഞാൻ കണ്ടിട്ടുണ്ട്. വെളുത്തമ്മ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇനിയും കരയുമായിരുന്നു. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടാവില്ലായിരുന്നു. വെളുത്തമ്മ ഒരു ദേവിയാ, നമ്മളെ രക്ഷിക്കാൻ ഒരു ദേവി വന്നായിട്ടാ എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ വെളുത്തമ്മ എന്നല്ല നമ്മൾ വിളിക്കേണ്ടത്, മുത്തശ്ശിന്ന. എല്ലാവരും വെളുത്തമ്മ എന്ന് വിളിക്കുന്നുണ്ട്, നമ്മളും അങ്ങനെ വിളിച്ചാൽ മതി. നീ എന്തോ ഒന്നും ഉണ്ടാ നിൽക്കുന്നേ? ഒന്നുമില്ല. സന്തോഷം കൊണ്ട് നീ കരയാണെന്ന് എനിക്കറിയാം. നോക്ക്, ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു വിലങ്ങ് തടിയായിട്ട് എൻ്റെ അമ്മ വരില്ല. നമ്മളെ തമ്മിൽ പിരിക്കാനുള്ള ഒരു ഏർപ്പാടുകളും ഇനി നടക്കില്ല. വെളുത്തമ്മയുടെ മുമ്പില് എന്റെ അമ്മയുടെ ഒരു വേലകൾ ഇനി ചെലവാവൂല. ആ തറവാട്ടില് ഇനി നീയും ഞാനും മാത്രം, ആരുടെ ശല്യം ഉണ്ടാവില്ല. അമ്മ തകർത്ത് കളഞ്ഞ നമ്മുടെ ഫസ്റ്റ് നൈറ്റും വരാൻ പോകുന്ന നമ്മുടെ മധുവിധി രാത്രി, വരാൻ പോകുന്ന ദിവസങ്ങളെ എങ്ങനെ ആയിരിക്കണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. അമ്മയുടെ തറവാടില്ലേ, അവിടെ കൽപ്പടവകളുള്ള വലിയ ആമ്പൽക്കുളം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നിലാവുള്ള രാത്രികളിൽ നമുക്ക് രണ്ടുപേർക്കും പോയി ആ കൽപ്പടവകളിലിരിക്കണം. കുളത്തില് അമ്പിളിക്കിണ്ണം വീണുകിടപ്പുണ്ടാവും. അയ്യേ, ഞാനൊരു പൈങ്കിളി കവിത പറഞ്ഞേനാണോ നീ കരയുന്ന? തുളസി, ഇത്ര വലിയ സന്തോഷം ഉണ്ടായിട്ടും നീ എന്തിനാ കരയുന്നേ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.